നമസ്കാരം. നൈന ക്രിയേഷൻസിൽ നിന്ന് കിഡ്സിന് ടെൻ്റ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്, കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ അളവുകളും അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള രീതിയും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. PVC പൈപ്പിൻ്റെ അളവുകളാണ് പറയുന്നത്. റൂഫിന് വേണ്ടിയിട്ട് 11.5 ഇഞ്ചിൻ്റെ 6 പീസ്, 14.5 ഇഞ്ചിൻ്റെ 4 പീസ്, 5 ഇഞ്ചിൻ്റെ 4 പീസ്. ഇനി ബേസിന് വേണ്ടിയിട്ട് 34 ഇഞ്ച് നീളത്തിലുള്ള 4 പീസ് വേണം. 2 പീസ് താഴെ ഭാഗത്തേക്കും 2 പീസ് മുകൾ ഭാഗത്തേക്കും. അതേപോലെ തന്നെ വീതി ഭാഗം 28 ഇഞ്ച്, 4 പീസ് വേണം. 2 ഇഞ്ച് താഴെ, 2 ഇഞ്ച് മുകൾ ഭാഗത്ത്. പിന്നെ ഹൈറ്റിൻ്റെ ഭാഗത്ത് 25 ഇഞ്ചിൽ 4 പീസാണ് വേണ്ടത്. 18 T വേണം. 90 ഡിഗ്രി എൽബോ 7 പീസ് വേണം. 45 ഡിഗ്രി എൽബോ 4 പീസ് വേണം. ഇതൊക്കെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ചിൻ്റെ ചെറിയ ചെറിയ പീസുകളും കൂടി നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. എല്ലാ പീസുകളും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം 4 പീസ് നീളം, താഴെ 2 പീസ്, മുകളിൽ 2 പീസ് നീളത്തിൻ്റെ. അതേപോലെ തന്നെ താഴെ ഭാഗത്ത് വീതി ഭാഗത്ത് 2 പീസ്, മുകൾ ഭാഗത്തേക്കും 2 പീസ്. പിന്നെ ഹൈറ്റിന് വേണ്ടിയിട്ട് 4 പീസ്. പിന്നെ റൂഫിന് വേണ്ടിയിട്ട് 14.5 ഇഞ്ചിൻ്റെ 2 പീസ് വീതം എൽബോ അല്ല, ഈ 14.5 ഇഞ്ചിൻ്റെ പീസ് ടി വെച്ചിട്ട് നടുഭാഗത്ത് ജോയിൻ ചെയ്തിട്ടുണ്ട്. രണ്ടറ്റത്തും ടി വെച്ചിട്ടുണ്ട്. ഇനി ഈ 11.5 ഇഞ്ചിൻ്റെ 2 പീസ് നടുഭാഗത്ത് എൽബോ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് റൂഫിൻ്റെ 3 ഭാഗമാണ്. ഇതിൻ്റെ ഈ ഓരോ അറ്റം ഈ ടി ആയിട്ട് ജോയിൻ ചെയ്യാനുള്ളതാണ്. ഈ 2 T തമ്മിൽ ഒരു ഭാഗം രണ്ട് സൈഡിൽ ജോയിൻ ചെയ്യും. നടുഭാഗത്തുനിന്ന് ഇതേപോലെ ഈ വി ഷേപ്പിലുള്ള പീസ് ജോയിൻ ചെയ്യും. ഈ അറ്റത്ത് വരണം. അങ്ങനെ 3 പീസാണ് ഇത് വരിക റൂഫിന് വേണ്ടിയിട്ട്. അതിന് സൈഡിൽ നിന്ന് ഇതേപോലെ ഇത് കണ്ടോ, ഇതേപോലെ ഒരു ചെറിയ പീസ് വെച്ചിട്ട് വേണം. ഈ ടീയും ഈ ബെൻഡും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസുകൾ വേണം. ഈ ഭാഗത്ത് ഇവിടെ ജോയിൻ ചെയ്യാൻ, ഈ ടീയും ഈ 45 ഡിഗ്രിയുടെ ബെൻഡും തമ്മിൽ ജോയിൻ ചെയ്യാൻ അതേപോലെ പീസുകൾ വേണം. അതേപോലെ ഈ ടീയും ബെൻഡും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ചെറിയ പീസ്, ഇതേപോലെ കുറച്ച് 1.5 ഇഞ്ച് നീളത്തിലുള്ള ചെറിയ ചെറിയ പീസുകളും കൂടി ആവശ്യമുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഇനി ഈ പീസുകളൊക്കെ ജോയിൻ ചെയ്തിട്ട് എങ്ങനെയാണ് ടെൻറ്റിനുള്ള ഫ്രെയിം ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തോളൂ. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സെർച്ച് ചെയ്തിട്ട് എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിച്ചോളൂ. അപ്പോൾ എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ്. മോളിത് ഇടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അച്ഛനും അച്ചാച്ചനും കൂടിയിട്ടാണ് ഇതൊക്കെ ജോയിൻ ചെയ്തെടുക്കുന്നത്. ഹൈറ്റിൻ്റെ മുകളിൽ ഒരു ടീ, അവിടുന്ന് ഈ ഭാഗം വീതി ഭാഗം കണക്ട് ചെയ്യുക. അതിൻ്റെ മുകളിൽ ഒരു ടീ നീളഭാഗം കണക്ട് ചെയ്യും. അതിൻ്റെ മുകളിൽ 45 ഡിഗ്രി ആംഗിള് റൂഫിന് വേണ്ടിയിട്ട്. ഈ ഭാഗത്തും ഈ ഭാഗത്തും 3 സ്ഥലത്ത് റൂഫിൻ്റെ
ഈ വി ഷേപ്പ് വരുന്ന ഭാഗം കണക്ട് ചെയ്യണം. ഇതെല്ലാം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു റൂഫ് ഇതിൻ്റെ മുകളിൽ തുണി തയ്ച്ചിട്ടാൽ മതി. ഇനി ഈ ഫ്രെയിമിൻ്റെ റൂഫിൻ്റെ ഭാഗത്തുനിന്ന് താഴെ ഭാഗം വരെയുള്ള ഹൈറ്റ്, നടുഭാഗത്തിൻ്റെ രണ്ട് സൈഡിലത്തെയും സ്ലോപ്പ്, രണ്ട് സൈഡിലെയും ഹൈറ്റ്, പിന്നെ ലെങ്ത്, വിഡ്ത്ത്, ഇതിൻ്റെ എല്ലാം അളവെടുത്തതിന് ശേഷം തുണി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ റൂഫിൻ്റെ ഈ ഭാഗം മുതൽ രണ്ട് സൈഡിലും ഈ നിലത്ത് മുട്ടണ അത്ര നീളത്തിൽ, പിന്നെ ഈ റൂഫിൻ്റെ മോൾ ഭാഗത്തിൻ്റെ അത്രയും വീതിയിൽ രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട്. ഈ രണ്ട് പീസ് തുണി തമ്മിലിവിടെ ഈ മോൾ ഭാഗത്ത് ജോയിൻ ചെയ്യാം, ജോയിൻ ചെയ്തെടുക്കാം. ഈ ഭാഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞുണ്ട്. ഈ ഭാഗം ഇങ്ങനെയുള്ള ഭാഗം ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് സൈഡും ജോയിൻ്റ് ആയിട്ടുണ്ട്, രണ്ട് സൈഡും ജോയിൻ്റ്. ഇനി ഈ ഭാഗത്ത്, ഈ ഭാഗത്ത് ഇങ്ങനെ ഈ വി ഷേപ്പുള്ള ഭാഗത്ത് തുണി വെച്ച് തയ്ക്കണം. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും രണ്ട് ഭാഗത്തും, ഈ റൂഫിൻ്റെ ഈ ഭാഗത്തും അപ്പുറത്തെ സൈഡിലും ഇതേപോലെ തുണി വെച്ച് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് ഇതേപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗം ഈ തുണി എടുത്തിട്ട് ഈ കോണായിട്ടുള്ള ഭാഗം ഇവിടെ വച്ചിട്ട് ഇങ്ങനെ ജോയിൻ ചെയ്യണം. രണ്ട് സൈഡും ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് ഈ ഭാഗം ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ജോയിൻ ചെയ്തതിന് ശേഷം ഈ സൈഡും ഈ അടിഭാഗം വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം, ഈ അറ്റം വരെ ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിലും ഇതേപോലെ തുണി വെച്ച് തയ്ച്ചെടുക്കാം. അതിനുശേഷം ഈ സൈഡിലെ തുണിയിൽ ഒരു റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് സീൽ ചെയ്ത് തയ്ക്കാം ക്രോസ് പീസ് വെച്ചിട്ട്. അപ്പോൾ അത് ജനലായിട്ട് ഉപയോഗിക്കാം, അവിടെ ഒരു കർട്ടൻ ഇടാം. അതിന് ശേഷം ഡോറിൻ്റെ ഭാഗത്തും ഇതേപോലെ ഈ തുണി കട്ട് ചെയ്തിട്ട് അവിടെയും ഒരു കർട്ടൻ ഇട്ട് കൊടുക്കാം. മുകളിലേക്കിടും, ആ മുകളിലേക്കിടും. ഇതെന്നെ ഡോൾ, നല്ല ഡോളാ. ഞാൻ ആ ചാനലിൽ കൂടെ വരാട്ടോ, ഒരു മിനിറ്റ്. കർട്ടൻ മാറ്റി ജനലിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നോക്കുക അല്ലേ. ഇഷ്ടായോ വീട്? ആ, ഇനി എല്ലാ ദിവസവും ഇതിൻ്റെ ഉള്ളിൽ ഇരുന്ന് കളിച്ചോളൂ കേട്ടോ. ഭയങ്കര ചൂടാ, എന്റെ ജനലൊക്കെ തന്നിടാ, കാറ്റ് വരും, ജനല തുറന്നിട്ടാ. ഇവിടുത്തെ ഫാൻ ഇട്ടാലും വരും, ഉള്ളിലൊക്കെ കാണിച്ചിടക്കും. അപ്പൊ ദേ ഇതാണ് വീടിന്റെ ഉള്ളിലത്തെ അവസ്ഥ. ഇത് ജനലിന്റെ ഉള്ളിൽ കൂടെ അതെ, ഇതൊക്കെ പൈപ്പുകള്, ഇത് പൈപ്പ്, ഇത് കർട്ടൻ ഇട്ടിരിക്കണ ഭാഗം പൈപ്പ് മൊത്തം ഇവിടെ. പിന്നെ ഇതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ആണ് ചെയ്യുക. അതെ, ഇവിടെ കർട്ടൻ നീക്കുക, ഇത് പുറത്തേക്കൊക്കെ കാണും. പിന്നെ ഇതാണ് വാതിൽ, ഇതാണ് വാതിൽ. പിന്നെ ഇതാ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഈ തുണിയുണ്ട്, നോക്കൂ, ഇതേ ഈ തുണിയുണ്ട്. അപ്പോൾ ഈ തുണിയും കൂടി മാറി എല്ലാം കണ്ടു. കുട്ടി വീട്ടിലിരുന്ന് കളിക്കണു, കുട്ടിയുടെ ടോയ്സൊക്കെ വെച്ചിട്ടായി. തവളക്കുട്ടി ഉണ്ടല്ലേ ഇവിടെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ തവളക്കുട്ടിയെ കണ്ടിരുന്നില്ല, കണ്ടു. ഹായ്, കുട്ടി കളിക്കാണ്, കുട്ടിയുടെ 10 ദിവസം വെക്കേഷനാണ്. അപ്പൊ കുട്ടി ടോയ്സിന്റെ കൂടെ കളിക്കും. 10 ദിവസം വെക്കേഷൻ ആയോണ്ടോ ലൈറ്റ് പോയി,
ലൈറ്റ് പോയോ? ലൈറ്റിൻ്റെ കുഴപ്പമില്ല, അടുത്തുണ്ടല്ലോ. എനിക്ക് എനിക്ക് 10 ദിവസം വെക്കേഷൻ ആയതുകൊണ്ട് അച്ഛമ്മ എനിക്ക് ഉണ്ടാക്കി തന്നെ. ഞാൻ ശരിക്ക് ക്ലാസ് കഴിഞ്ഞാലും ഞാൻ കളിക്കാറുണ്ട്. ക്ലാസ് ഇപ്പോ 11:30 അല്ലെങ്കിൽ 11:40 കഴിയാറുണ്ട്. ലൈറ്റ് വരി കുട്ടികളെ. ലൈറ്റ് എന്താണ് പോയേ? ലൈറ്റ് പോയില്ല, ലൈറ്റിന്റെ സാധനം പോയതാ. ശരി, ബൈ. ഞാൻ വീടിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നന്ദി, നമസ്കാരം.